അനന്തം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2018 നവംബർ മാസം 18 മുതൽ 24 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി. ഈ വാരത്തിലാണ് നവംബർ മാസം 23 തീയതിയാണ് തൃക്കാർത്തിക. മേടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഈ വാരത്തിൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കലാപരമായി ബന്ധപ്പെട്ട് തോൽപ്പിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. യാത്രയിലും അല്പം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഹലോ, ആറ്റുകാലേശൻ എവിടെ നിന്ന് വിളിക്കുന്നു? പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഹലോ, ജനിച്ച തീയതി പറയൂ. 4/4/1994. 1994. സമയം പറയൂ. 12:15 ഉച്ചക്കാണോ? ഉച്ചക്കാ. 12:15 PM അല്ലേ? തിരുവനന്തപുരത്താണോ ജനിച്ചത്? എവിടെ? തിരുവനന്തപുരമാണോ ജനിച്ചത്? ഉത്രാട നക്ഷത്രം. ഉത്രാട നക്ഷത്രത്തിന് 2016 മെയ് മാസം 24 മുതൽ 2018 ഒക്ടോബർ മാസം 18 വരെ രാഹുദശയിൽ വ്യാഴന്റെ പീരീഡാണ്. കഴിഞ്ഞ പീരീഡ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സമയദോഷം ഇപ്പം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്താണ് അറിയാനുള്ളത്? കല്യാണത്തിന് ഇപ്പം അനുകൂല സമയമാണ്. 2018 ഒക്ടോബർ മാസം 18 ശേഷം വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം നല്ലതാണ്. ജോലിക്കും ഇപ്പം നല്ലതാണ്. ഇപ്പം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും ഇപ്പം അനുകൂലമാണ്. കഴിഞ്ഞ പീരീഡ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സമയദോഷം ഏഴരശനി ആണെങ്കിൽ പോലും അടുത്ത ഒരു വർഷം ജോലിക്കും വിവാഹത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജാതകം ശുദ്ധജാതകമാണ്. ദോഷങ്ങളൊന്നുമില്ല. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നും വിവാഹത്തിന് സാധ്യതയുണ്ട്. നല്ല വിവാഹം നടക്കും. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ സഹോദരങ്ങളോ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും. തൊഴിൽപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. സ്ഥലമാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വിഷമങ്ങളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകളൊക്കെ ശ്രവിക്കാനിട വരും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് തോച്ചുന്നവർക്ക് വളരെ നന്നായിരിക്കും. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവായിട്ട് തൊഴിൽപരമായിട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ വാരം നല്ലതാണ്. മിഥുനരാശി. മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിനും മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് പൊതുവെ വാരം സാമ്പത്തികമായി ചെലവുകൾ വർദ്ധിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടതയുണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. കലാപരമായി ബന്ധപ്പെട്ട് തോൽപ്പിക്കുന്നവർക്കും വളരെ നന്നായിരിക്കും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഏഴരശനി കാലമായിട്ട് എല്ലാ കാര്യത്തിനും അല്പൊരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അപകീർത്തി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക, ശിവക്ഷേത്രത്തിൽ പോവുക, ശിവന് ധാര ഒഴിക്കുക, തുളസി കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ കൂവളത്തലയുടെ അർച്ചനയൊക്കെ ചെയ്യുക. ഇങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. ജലധാര ഒഴിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ ശാസ്താക്ഷേത്രത്തിൽ പോവുക. ശബരിമല ക്ഷേത്ര ദർശനം വളരെ ഉത്തമമാണ്. ഏതായാലും അതുപോലെ മറ്റ് ശാസ്താക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നന്നായിരിക്കും. ഈ സമയം കഴിയുന്നതും കണ്ടശ്ശേരി സമയത്ത് കറുത്ത വസ്ത്രങ്ങളോ നീല വസ്ത്രങ്ങളോ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശനിപ്രതി വരുത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും. എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും മാറിക്കിട്ടും.
ഹലോ, എവിടെ നിന്ന് വിളിക്കുന്നോ? ചേലക്കര. ആ, ജനിച്ച തീയതി പറയൂ. പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 13/8/2017. സമയം? 1:04 ഉച്ചക്ക്. ഉച്ചക്ക് 1:04 PM അല്ലേ? 1:04 PM. അശ്വതി നക്ഷത്രമാണോ? അശ്വതിയാണോ? അശ്വതി നക്ഷത്രത്തിന് 2018 May 17 മുതൽ 2019 June 5 വരെ കേതു ദശയിൽ രാഹുറിന്റെ പീരീഡാണ്. ഇപ്പോൾ 1 വയസ്സും 2 മാസം 1 ദിവസം പൂർത്തിയായിട്ടുണ്ട്. 4 വയസ്സും 10 മാസം വരെ ഏകദേശം 5 വയസ്സ് വരെ കേതു ദശയാണ്. ഈ 5 വയസ്സ് വരെ കുറച്ച് ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ചെറിയ ചെറിയ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. ഉദരരോഗവും കണ്ഠത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും കഫക്കെട്ടൊക്കെ ഉണ്ടാവും. എന്താണ് അറിയാനുള്ളത്? വിദ്യാഭ്യാസം ജാതകത്തിലുണ്ട്, പഠിത്തത്തിനുള്ള യോഗം ജാതകത്തിലുണ്ട്, നല്ല ഭാവിയുണ്ട്. ആദ്യത്തെ 1-5 വയസ്സ് വരെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് കഷ്ടപ്പാട് കാണും, അത് കഴിഞ്ഞാൽ പിന്നെ നല്ലതാണ്. കർക്കിടരാശി. പുണർത്തിന് അവസാനത്തെ 15 കാഴിയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. വളരെ നാളുകളായിട്ട് വാഹനം വാങ്ങിക്കാനോ വീട് വയ്ക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്താനഗുണം പ്രതീക്ഷിക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം. വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ കലഹമോ വിരഹമോ ഉണ്ടാവാം. ദാമ്പത്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ സർപ്പപ്രീതി വരുത്തുക. മണ്ണാറശാലയോ പാമ്പുമേക്കാടോ വെട്ടിക്കോടോ ഒക്കെ പോവുക, പ്രാർത്ഥിക്കുക. സർപ്പങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യുക, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ സഹായിക്കും. അതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്കും സന്താന ലബ്ധിക്കുള്ള സാധ്യതയ്ക്ക് സർപ്പപ്രീതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഏതൊക്കെ ആണെങ്കിൽ പോലും പഴയകാലം മുതൽ നമുക്ക് ആചരിച്ചു വരുന്നതാണ് സർപ്പപ്രീതി. ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകളോ സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ പ്രയാസങ്ങളോ സന്താനങ്ങളുടെ ഉത്കൃഷ്ട സന്താന ലബ്ധിക്കൊക്കെ വളരെ നാളുകളായിട്ട് നമ്മുടെ പൂർവികന്മാർ തന്നെ ആചരിച്ചു വരുന്ന ഒരു വലിയ ചടങ്ങാണ് സർപ്പപ്രീതി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്ഷേത്രമാണ് മണ്ണാറശാല. മണ്ണാറശാല പോകുന്നതും പ്രാർത്ഥിക്കുന്നതും രാഹു ദോഷം ഉള്ളവർക്കും അതുപോലെ സന്താനങ്ങളില്ലാതെ വളരെ ആളുകളായി സന്താനങ്ങളിൽ വിഷമിക്കുന്നവർക്കും സന്താന ലബ്ധിക്കും. അതുപോലെയുള്ള സമയമൊക്കെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ത്വക്ക് രോഗങ്ങളൊക്കെ ഉള്ളവർക്കും സർപ്പപ്രീതി വളരെ നന്നായിരിക്കും, പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും. ചിങ്ങരാശി. മഹം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 കാഴ്ച ചേരുന്ന 2.5 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് പൊതുവെ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം. മുൻകോപം പിടിവാശ്യം കഴിയുന്ന കുറയ്ക്കണം. ദാമ്പത്യ കലഹത്തിന് സാധ്യതയുണ്ട്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ദാമ്പത്യ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരരോഗം ഉണ്ടാവാം. പ്രധാനമായിട്ടും മുൻകോപം കഴിയുന്ന കുറയ്ക്കുന്ന വളരെ നന്നായിരിക്കും. തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കുമെങ്കിലും ഈ വാരം തൊഴിൽപരമായിട്ട് നന്നായിരിക്കും. ചെറിയ ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിലും മാറിക്കിട്ടും. ശുഭാപ്രീതി വരുത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ചൊവ്വാഴ്ച ദിവസം കെടാവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. അതുപോലെ മറ്റ് രക്തപുഷ്പാർജനയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ക്ഷേത്രങ്ങളിലെ എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുക. തെറ്റിപ്പൂ പ്രധാനമായിട്ടും ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് ചുവപ്പ് പുഷ്പങ്ങൾ കൊണ്ടൊക്കെ അർച്ചന ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഹലോ, ആറ്റുകലേശൻ, എവിടെ നിന്ന് വിളിക്കുന്നു? ജനിച്ച തീയതി പറയൂ. 22 March 1996. സമയം? 11:20. രാവിലെയാണോ? 11:20 AM. ജനിച്ച സ്ഥലം എവിടെയാണ്? കുന്നംകുളം. അശ്വതി നക്ഷത്രമാണോ? അശ്വതിക്ക് ഇപ്പോൾ ആദ്യത്തെ ദശയിൽ വ്യാഴനാണ്. 2018 May 5 മുതൽ 2019 February 21 വരെ ആദ്യത്തെ ദശയിൽ വ്യാഴൻ്റെ അപഹാരകാലമാണ്. അടുത്ത ഒരു വർഷത്തേക്ക് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. കണ്ഠത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും കഫക്കെട്ടൊക്കെ ഉണ്ടാവും. വിദ്യയ്ക്ക് തടസ്സമുള്ള ജാതകമാണ്. ഇപ്പം എന്ത് ചെയ്യുന്നു? സി എക്ക് പഠിക്കുന്നു. സി എക്ക് പഠിക്കുന്നോ?
ആ നന്നായിട്ട് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ ദശയിൽ ഇപ്പോൾ വ്യാഴൻ്റെ പീരീഡ് 2019 February 21 വരെ വ്യാഴൻ്റെ പീരീഡ് പൊതുവെ അനുകൂലമാണ്. ഒരു വർഷം മാത്രം ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതാരുടെ ജാതകമാണ്? മകളുടെ ജാതകമാണ്. വിവാഹത്തിന് ജാതകം ശുദ്ധ ജാതകമാണ്, തടസ്സങ്ങളൊന്നുമില്ല. 2019 February 21 ശേഷം നല്ല സമയമാണ്. ശരി. വിദ്യക്ക് ഇടയ്ക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാം. ശരി. കന്നിരാശി. ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി കാലമാണ്. പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള സമയമാണ്. പ്രധാനമായിട്ടും ഗൃഹസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തസ്കരഭയം, ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഗൃഹസംബന്ധമായിട്ടുള്ള പല വിധത്തിലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലും വിധത്തിൽ വസ്തുക്കളോ മറ്റെന്തെങ്കിലും വസ്തുക്കൾ, അതായത് ഗൃഹമോ വസ്തുവോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നാനാവിധമായിട്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് കളയാതെ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചിലർക്ക് ഇപ്പോൾ ഉണ്ട്, ഏതെങ്കിലും വിധത്തിൽ കല്യാണം കഴിച്ചിട്ട് വരും, അവർക്ക് കിട്ടുന്ന സ്ത്രീധനമോ അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പടപടപടാന്ന് വിറ്റിട്ട് ഓരോന്നായിട്ട് തീർക്കുന്നത് ധാരാളം പേരുണ്ട്. കാരണം അങ്ങനെ ഉള്ള സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചിലപ്പോൾ അച്ഛനും അമ്മയും നേടിക്കൊടുത്ത വസ്തുവായിരിക്കും, അവർ വളരെ നാൾ കഷ്ടപ്പെട്ടായിരിക്കും ഒരു വീടുണ്ടാക്കുക. കാരണം ചിലപ്പോൾ അവർ ആഹാരം പോലും കഴിക്കാതെയായിരിക്കും ഒരു വീട് സ്ഥലമൊക്കെ വെച്ച് കൊടുക്കുന്നത്. അത് പൂർത്തിയാക്കാൻ, നഷ്ടപ്പെടുത്താൻ വളരെ പെട്ടെന്ന് സാധിക്കും. ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും. കണ്ടകശനി കാലമായതോ കണ്ടകശനിയും ഏഴരശനിയിലാണ് സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഗൃഹസംബന്ധമായിട്ടുള്ള കലഹങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. ശനിപ്രതി വരുത്തുക, ശാസ്താക്ഷേത്രത്തിൽ പോവുക, നീലവസ്ത്രം ധരിക്കുക, ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് പൊതുവെ ഈ വാരം വളരെ നല്ലതാണ്. സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അല്പം മാത്രമേ അരിഷ്ടത ഉണ്ടാവും. സന്താനങ്ങളാൽ മനസ്സമാധാനം പൊതുവെ കുറയും. കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചിരുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം ഇടയ്ക്ക് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിലും ഈ വാരം നന്നായിരിക്കും. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഇപ്പോൾ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. വാഹന അപകടങ്ങളോ തസ്കരമയോ ഉണ്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൃഹകലഹത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്രതീക്ഷിതമായിട്ട് ജോലിക്ക് സ്ഥലമാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ഗൃഹസംബന്ധമായിട്ടുള്ള കലഹങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിൽ സ്വർണ്ണാഭരണങ്ങളോ മറ്റെന്തെങ്കിലും രേഖകളോ യാത്രയിലോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചോ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയപ്പോ ധാരാളം പേർക്ക് വീട് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. പ്രളയം വന്നതിന് ശേഷം വീടില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു കാതിലോ കഴുത്തിലോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഊരി വെച്ചാൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ രജിസ്ട്രേഷൻ ചെയ്ത പ്രമാണങ്ങളോ അല്ലെങ്കിൽ വീട്ടിൻ്റെ എന്ത് മറ്റ് ആധാരങ്ങളൊക്കെ നഷ്ടപ്പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ആർക്കും കടം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കടം വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപം കഴിയുന്നത് കുറയ്ക്കുക. രാവിലെ ചിത്തിരയാണോ? ചിത്തിരയാണോ? ഓ, ചിത്തിര നക്ഷത്രത്തിന് ജാതകത്തിൽ 2018 August 24 മുതൽ 2020 November 29 വരെ വ്യാഴദശയിൽ ബുധൻ്റെ പീരീഡാണ്.
ചിത്തിര നക്ഷത്രം കന്നിരാശിയാണ്. ഇതാരുടെ ജാതമാണ്? ഓ, ചിത്തിര നക്ഷത്രം കന്നിരാശിക്ക് 2020 നവംബർ മാസം 29 വരെ വ്യാഴദശയിൽ ബുധൻ്റെ പീരീഡാണ്. ജാതകപ്രകാരം സമയം വളരെ മോശപ്പെട്ട പീരീഡാണ്. ഗൃഹസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കലഹങ്ങളൊക്കെ ഉണ്ടാവും. പിതൃസുഖം പൊതുവെ കുറയും. വിദ്യയ്ക്ക് തടസ്സം വരും. ബാക്ക് പെയിനും ഉദരരോഗമൊക്കെ ഉണ്ടാവും. വയറിന് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. എന്താണ് അറിയാനുള്ളത്? ജോലിയും വിവാഹവും അറിയാനാണ്. അവനിപ്പം സിനിമാ ഫീൽഡിലൊക്കെ ഒരു ജോലിക്ക് വേണ്ടി കേട്ടിട്ടുണ്ട്. പ്രൊഡക്ഷൻ മാനേജരായിട്ട് കയറിയൊക്കെ ആണ്. അത് അവിടെ സ്ഥിരമായിട്ട് അവന് അവിടെ അതൊരു വരുമാന മാർഗമാകുമോ സിനിമാ ഫീൽഡിൽ തന്നെന്നുള്ളത് അറിയണം. പിന്നെ അവന്റെ വിവാഹകാര്യം അറിയണം. എന്താണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കൂടെ ഒന്ന് പറഞ്ഞുതരണം സാറേ. ജാതകത്തിൽ ഏതായാലും കലാപരമായിട്ടുള്ള ഒരു ബന്ധം ജാതകപ്രകാരം കാണുന്നുണ്ട്. ദോഷങ്ങളൊന്നും ഇല്ല. അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നന്നായിരിക്കും. 2020 ജനുവരി വരെ സമയദോഷം കൂടുതലായിട്ട് കാണുന്നുണ്ട്. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ഗൃഹസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളും കലഹങ്ങളെല്ലാം 2020 ജനുവരി വരെ കാണുന്നുണ്ട്. ജനുവരി കഴിയുമ്പോൾ 2020 ജനുവരി കഴിയുമ്പോൾ കഷ്ടകാലം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അതിനുശേഷം വിവാഹം നടക്കാനും സാധ്യത കാണുന്നുണ്ട്. വിവാഹത്തിന് ഇപ്പോഴും അനുകൂല സമയമാണ്. 2020 നവംബർ 29 വരെ ഇപ്പോൾ നല്ല സമയമാണ്. ധനുരാശി മൂലം പൂരാട മുത്രാളത്തിൻ്റെ ആദ്യത്തെ 15 കാഴ്ചയിരുന്ന രണ്ടേ കാല നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ഏഴരശനി ആണെങ്കിലും പൊതുവെ നല്ലതാണ്. സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്തും മനസന്തോഷവും പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് തോച്ചുവെന്നവർ നന്നായിരിക്കും. ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം. സഹോദര സ്ഥാനികരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സംസാരം മുഖേന ശത്രുത വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർ സംസാരിച്ച് കഴിഞ്ഞാൽ ബോംബ് വരും പോലെ ആയിരിക്കും. കാരണം ചിലപ്പോൾ ഉദാഹരണം ചിലപ്പോൾ ദാമ്പത്യപരമായിട്ട് കല്യാണം കഴിക്കുമ്പോൾ പലരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും വളരെ നല്ല യോജിപ്പിലായിരിക്കും, പ്രശ്നങ്ങളുണ്ടാവും എന്നില്ല. മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ചില സമയത്ത് വാ തുറന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ബോംബായിരിക്കും. അതോടുകൂടി ജീവിതം തകർന്നു പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ആർക്കും ആരെയും വേദനിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് കഴിയുന്നതും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരം വളരെയധികം നിയന്ത്രിക്കുക. ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ സർപ്പപ്രീതി വരുത്തുക. കർമ്മസംബന്ധമായിട്ട് ഈ വാരം നന്നായിരിക്കും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. പ്രത്യേകിച്ച് ദാമ്പത്യപരമായിട്ട് മാത്രം കുറച്ച് കുറച്ച് പ്രയാസങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഈ കാര്യം പ്രത്യേകിച്ച് ഈ വാരം നന്നായിരിക്കും. ഹലോ, അതെ ആനന്ദ, ഞാൻ ആറ്റി അലേഷൻ. എവിടെ നിന്ന് വിളിക്കുന്നു? പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 2022 May 20. സമയം 6:40 അല്ലേ? 6:40 PM. എവിടെ ജനിച്ച? കൊച്ചി തന്നെയാണോ? പൂരം നക്ഷത്രമാണോ? ഓ, പൂരം. ഇതാരുടെ ജാതമാണ്? മകന്റെ. ആ, പൂരം നക്ഷത്രത്തിന് 16 വയസ്സ് 4 മാസം 26 ദിവസവും പൂർത്തിയായി. ജാതകത്തിൽ ഇപ്പോൾ ശുക്രദശയിൽ കേതുവാണ്. 2019 October 11 വരെ ശുക്രദശയിൽ കേതുവിൻ്റെ പീരീഡ് അത്ര അനുകൂലമല്ല സമയം. ജാതകത്തിൽ വിദ്യയ്ക്ക് തടസ്സം ഉണ്ടാകാൻ സാധ്യതയുള്ള ജാതകമാണ്. ജാതകപ്രകാരം കഫക്കെട്ടിൻ്റെ അസുഖം, ഉദരരോഗം ഉണ്ടാവും. കുറച്ച് മടികുണ്ടാവും, മുൻകോപം ഉണ്ടാവും. 2019 October 11 വരെ വാഹനത്തിലൊക്കെ സൂക്ഷിക്കണം. 2019 October 11 ശേഷം കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്താ അറിയേണ്ടത്? വിദ്യയ്ക്ക് തടസ്സം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം. ഇപ്പൊ എന്ത് പഠിക്കുന്നു? +1 ആണോ പഠിക്കുന്നത്? ആ, ചൊവ്വാദോഷം ഇല്ല. ആൺകുട്ടിയല്ലേ? ചൊവ്വാദോഷം ഇല്ല. ചെറിയ പാപദോഷമുണ്ട്. കുറച്ച് മടിയുണ്ട്. വിദ്യക്ക് തടസ്സം വരാതെ നോക്കണം. നല്ല അടി കൊടുത്ത് പഠിപ്പിക്കണം. എന്താ പഠിക്കാനൊക്കെ മടിയാണ്.
എന്തിനാണ് മടിയില്ലാത്തത്? ജാതകപ്രകാരം ജാതകത്തിൽ അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് മടിയുണ്ട്. അതുകൊണ്ട് നല്ല ഉത്സാഹിച്ച് പഠിപ്പിക്കുക, ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കാൻ പറയുക. കാരണം പഠിക്കാതെ നമുക്ക് ഒരു രക്ഷയില്ല. പഠിക്കാതെ എളുപ്പത്തിൽ മറ്റൊരു കാര്യങ്ങൾ നടത്താനുള്ള യാതൊരു വഴിക്കും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ കുറച്ച് മടിയൊക്കെ കാണും. എളുപ്പത്തിൽ സമ്പാദിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് അവർ ആദ്യം തിരക്കുന്നത്. ജോലി ചെയ്യാതെ കഷ്ടപ്പെടാതെ ഏറ്റവും കൂടുതൽ സമ്പാദിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. പഠിക്കാനും വയ്യ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നന്നായിട്ട് പഠിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്പ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും നല്ലപോലെ ശ്രമിച്ചാൽ നടക്കും. ഉദര രോഗത്തിനും സാധ്യത കൂടുതലാണ്. പിന്നെ കഫക്കെട്ടും വരാം. ഓക്കെ, അതിന് വിഷമിക്കാനൊന്നുമില്ല. ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക, കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും. കുംഭരാശി. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്കും പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം അത്ര നല്ലതല്ല. മുൻകോപം പിടിവാശ്യം കഴിയുന്നതും കുറയ്ക്കണം. ദാമ്പത്യ കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് വളരെ സൂക്ഷിക്കണം. തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വിഷമങ്ങളോ മാനസികമായിട്ടുള്ള ടെൻഷനോ വരാം. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. ഏതെങ്കിലും വിധത്തിൽ ഗൃഹസംബന്ധമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഉണ്ടെങ്കിൽ, മുൻകോപം ഉണ്ടെങ്കിൽ പിടിവാശി കഴിയുന്നതും കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക, എടുത്തിയാട്ടം കുറയ്ക്കുക. മീനൻ രാശി. പൂരിട്ടാട് അവസാനത്തെ 15 ആഴി ഉത്രടായ രേവതിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് പൊതുവെ ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമം ഉണ്ടെങ്കിലും ഈ വാരത്തിൽ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം വളരെ അനുകൂലമാണ്. ആരോഗ്യപരമായിട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിരിക്കും. വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ ഒന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ കാല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരം കഴിയുന്ന നിയന്ത്രിക്കാനും സൂക്ഷിക്കുക. ഏലം വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ കാലുവേദനയൊക്കെ നടക്കും. അതുപോലെ സ്റ്റെപ്പൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഫോൺ വെച്ച് സംസാരിച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കാല് തെന്നി വിഴുന്നു പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. പല വിധത്തിലും സൂക്ഷിക്കുക. അപകടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. രാഹുൽ മുംബൈയിൽ നിന്ന് എഴുതുന്ന എഴുത്താണ്. സാർ, ഞാൻ മുംബൈയിൽ നിന്ന് എഴുതുന്നു. സ്ഥിരമായി പ്രോഗ്രാം കാണാറുണ്ട്. എനിക്കിപ്പോൾ ഒരു കുട്ടി ജനിച്ചു. മോളുടെ ജാതകം എഴുതണം. കുട്ടിയുടെ ജനനം എങ്ങനെയെന്ന് പറഞ്ഞു തരാമോ? ഞങ്ങൾ മറുപടിക്കായി കാത്തിരിക്കുന്നു. എത്ര പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ, 15/3/2018, 4 AM മുംബൈയിൽ ജനനം. അവിട്ടം നക്ഷത്രം. കുട്ടി ജനിച്ച ഉടനെ ജാതകം എഴുതി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജാതകത്തിന് അയയ്ക്കുക. ഏതായാലും ഇപ്പോഴത്തെ സമയം 2018 March 15, 4 AM അവിട്ടം നക്ഷത്രം മകരരാശിയാണ്. അവിട്ട നക്ഷത്രം മകരരാശി ആയതുകൊണ്ട് ജാതകത്തിൽ പൊതുവെ ഈശ്വരാധീനമുണ്ട്. കേസരിയോ ഒക്കെ ഉള്ള ജാതകമാണ്. വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാൻ, ഭാവിയിൽ വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല സ്കൂളിലൊക്കെ ചേർത്ത് പഠിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് വിദ്യാഭ്യാസത്തിന് ജാതകത്തിൽ തടസ്സമുണ്ടെങ്കിലും അങ്ങനെയും കളയാൻ പറ്റില്ല. ഏതെങ്കിലും നല്ല സ്കൂളിൽ ആദ്യമേ തുടക്കത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് പഠിച്ചു പോകും. ജാതകത്തിൽ ഇപ്പോൾ 2019 April 2 വരെ ചൊവ്വയിൽ ബുധൻ്റെ പീരീഡാണ്. സമയദോഷങ്ങൾ ഉണ്ട്, ഏടശനിയുണ്ട്. അടുത്ത കുറച്ച് കാലത്തേക്കൂടെ ഏടശനി ഉള്ളതുകൊണ്ട് നന്നായിട്ട് പഠിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഭാവി ഉണ്ടാകും. മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, അനന്തവജ്ഞാതം, ഏഷ്യാനെ സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം BO, തിരുവനന്തപുരം 6955573. വീണ്ടും അനന്തവജ്ഞാതം. അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE ടൈം 7:30 മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക.